2024 മുതൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കുന്ന ആളുകൾ പി ജിയിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിലും ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും നെക്സ്റ്റ് നാഷണൽ എക്സിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് അഭിമുഖീകരിക്കണം. ഇതിൻ്റെ ഒരു ചർച്ചകൾ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് 28-ാം തീയതി NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അതിൻ്റെ ഒരു മാർഗരേഖ കരട് രേഖ പുറത്തിറക്കിയിരിക്കുകയാണ്. നമുക്ക് ഇനി പബ്ലിക്കിൽ നിന്ന് ഒപ്പീനിയൻ തേടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ വന്നിട്ടുണ്ട്. രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് ഈ എക്സാമിനേഷൻ, അതിന് സ്റ്റെപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റെപ്പ് 1 and സ്റ്റെപ്പ് 2. നമുക്കറിയാം ഈ വർഷമൊക്കെ നീറ്റ് PG ഉണ്ടായിരുന്നു, MD ഒക്കെ പഠിക്കണമെങ്കിൽ PG ആണ് ഏതാ നീറ്റ് PG. അത് ഇനി നിലവിൽ ഉണ്ടാവില്ല, നിർത്താൻ പോവുകയാണ്. അവസാന വർഷ വിദ്യാർത്ഥികൾക്കാണ് നെക്സ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. 3-ാം വർഷം മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം, നെക്സ്റ്റ് തിയറി പാർട്ടിന് അപ്ലൈ ചെയ്യാം, പ്രാക്ടിക്കൽ പാർട്ടും കഴിഞ്ഞ് ഇതിൽ ലഭിക്കുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് PGയിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇനി നീറ്റ് PG എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ 2024 മുതൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ FMGE, വിദേശ രാജ്യങ്ങളിൽ നിന്നും MBBS പഠനം പൂർത്തിയാക്കി വരുന്ന ആളുകൾക്കുള്ള ആ ഒരു എക്സാമിനേഷനും ഇനി ഉണ്ടാവില്ല. അതിന് പകരം വിദേശത്ത് പഠിക്കുന്നവരാണെങ്കിലും സ്വദേശത്ത് പഠിക്കുന്ന ആളുകളാണെങ്കിലും ഈ നെക്സ്റ്റ് എന്നുള്ള എക്സാമിനേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾക്ക് PGയിലേക്കുള്ള അഡ്മിഷനും അതേപോലെ തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ അതിൻ്റെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് അതിന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് രജിസ്റ്റർ ചെയ്യണം ഓരോ കൗൺസിൽ, മെഡിക്കൽ കൗൺസിലിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കും. ഈ നെക്സ്റ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടുകൾ, എന്തെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എന്നൊക്കെയാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് 1, മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വർഷത്തിൽ ഒരു തവണയാണ് പരീക്ഷ നടത്തുക. MBBSൻ്റെ 3-ാമത്തെ വർഷത്തിലുള്ള പേപ്പറിനെ, 6 പേപ്പറിനെ അടിസ്ഥാനമാക്കിയാണ് എക്സാമിനേഷൻ്റെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 1-ാം വർഷവും 2-ാം വർഷവും അതിൽ ഉൾപ്പെടുത്തുമെന്നാണ് NMC കരട് രേഖയിൽ പറയുന്നത്. ഓൺലൈനായിട്ടായിരിക്കും ടെസ്റ്റ് ഉണ്ടാവുക. മെഡിസിൻ, സർജറി, ഗൈനോക്കോളജി, ഒഫ്തോൾമോളജി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 1-ാമത്തെയും 2-ാമത്തെയും വർഷത്തിലെ സിലബസും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. അംഗീകൃത സ്ഥാപനം ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിലും NCC അപ്രൂവ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് 3-ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നെക്സ്റ്റ് എക്സാമിനേഷൻ എഴുതാം. അതിൻ്റെ സ്റ്റെപ്പ് 1 2023 December 1st 2-ാമത്തെ ആഴ്ചയിലോ ആയിട്ട് സ്റ്റെപ്പ് 1 നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തേർഡ് ഇയറിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് മുമ്പായിട്ടും അതേപോലെ തന്നെ 4th ഇയറിൻ്റെ ഇന്റേൺഷിപ്പിന് മുമ്പായിട്ടും എല്ലാ വർഷവും ഒരു തവണയാണ് നെക്സ്റ്റ് എക്സാമിനേഷൻ നടത്തുക. അതേപോലെ പരാജയപ്പെടുന്നവർക്ക് വേണ്ടി സപ്ലിമെൻ്ററി എക്സാമിനേഷനും നടത്തുമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കോഴ്സിന് ചേർന്ന് 10 വർഷത്തിനുള്ളിൽ എത്ര തവണ എക്സാമിനേഷൻ എഴുതാം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ 5 എക്സാമിനേഷൻ എഴുതാൻ പറ്റുക, വേണമെങ്കിൽ പിന്നെ സപ്ലിമെൻ്ററി കൂടെ എഴുതിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ആകെ 50% മാർക്ക്, 100ലാണ് മാർക്കെങ്കിൽ 50 മാർക്ക് ലഭിക്കുന്നവർക്കാണ് പാസ്സാവാൻ സാധിക്കുക. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കും കൊടുത്തിരിക്കുന്നതിൽ 3 വിഷയങ്ങൾക്ക് പ്രത്യേകമായിട്ട് 50% മാർക്കും ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് നിബന്ധനയായിട്ട് പറയുന്നത്. 6 സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ 3 സബ്ജക്റ്റിന് 50% മാർക്കും ടോട്ടൽ 50% മാർക്കും കിട്ടിയ ഒരാളെ ജയിച്ചതായിട്ട് പരിഗണിക്കും, അല്ലെങ്കിൽ ഈ ഒരു യോഗ്യത നേടിയതായിട്ട് പരിഗണിക്കും. സ്റ്റെപ്പ് 1 പാസ്സാകുന്നവർക്ക് 2024 മാർച്ചിൽ സ്റ്റെപ്പ് 2 നടത്തും. 2ാം ഘട്ടത്തിൽ 7 ക്ലിനിക്കൽ വിഷയങ്ങളാവും ഉൾപ്പെടുക. മെഡിസിൻ, സർജറി, ഗൈനോക്കോളജി, ഓർത്തോപീഡിയാക് എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതാത് സംസ്ഥാനത്ത്, കേരളത്തിലാണെങ്കിൽ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി, കർണാടകയിലാണെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, അതാത് സംസ്ഥാനത്തെ ഹെൽത്ത് സർവകലാശാലകളും ആരോഗ്യ സർവകലാശാലകളും പഠനം നടത്തുന്ന സ്ഥാപനങ്ങളുമാകും പരീക്ഷ നടത്തുക. വർഷത്തിൽ ഒരു തവണയാണ് ഈ ഒരു സ്റ്റെപ്പ് 2 നടക്കുക. 3 വിഷയങ്ങളെങ്കിലും പരാജയപ്പെടുന്നവർക്ക് വേണ്ടി വർഷത്തിൽ ഒരു സപ്ലിമെൻ്ററി എക്സാമിനേഷൻ നടക്കും. ഇതാണ് നെക്സ്റ്റ് എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള ഏകദേശ രൂപരേഖ MNCയുടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പഠിക്കുകയും അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. കറൻ്റ്ലി MBBSന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. പത്തന സംശയങ്ങളുള്ളവർക്ക് കമൻ്റായിട്ടോ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെയൊക്കെ ചോദിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയുന്ന വിവരങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഈ ഒരു ചാനൽ എല്ലാ ആളുകളും, രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് എക്സാമിനേഷൻ അപ്ഡേഷനുകൾ വരാനുണ്ട്. ഒരുപാട് എക്സാമിനേഷൻ അപ്ഡേഷനുകൾ കൊടുത്തു കഴിഞ്ഞു.
ഇതൊക്കെ നമ്മളുടെ മലയാളി വിദ്യാർത്ഥികൾ അറിയാതെ പോകുന്നതാണ്. പല സംഭവങ്ങളും ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ അടുത്തിടെ ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻസിനോട് അവിടെ പോയതിന് ശേഷം കേറ്റ് എക്സാമിനേഷൻ IIM കുറിച്ചിട്ട് പറഞ്ഞു, IIM പഠിക്കുന്ന ആളുകൾക്ക് 1 crore rupees ശമ്പളം ലഭിക്കുന്നു പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ ചോദിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടോ സാർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അവരെ സഹായിക്കാൻ തന്നെയാണ് ഈ ഒരു ചാനൽ. ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ ഇത്ര നേരം കണ്ടതിനും കേട്ടതിനും സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.